അള്ളാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിന്റെ വഹ്ദാനിയത്തിന്റെ അള്ളാഹു ഏകനാണെന്നും അള്ളാഹു റബ്ബാണെന്നും പഠിപ്പിക്കുന്ന പല രീതികളാണ്. അള്ളാഹു അഹ്കാമു പറഞ്ഞൊരു നിയമങ്ങൾ പറഞ്ഞൊരു അള്ളാഹു സുബ്ഹാനഹു വതആല ചില ഹിക്മത്തുകൾ നമുക്ക് മനസ്സിലാക്കി തരും. ചില സമയം അള്ളാഹു തആല നമുക്ക് ഇൽമ് ഇങ്ങനെ തരും, ഒരുപാട് ഇൽമ് തരും. ആളുകൾ അള്ളാഹുലേക്ക് അടുക്കുന്ന വഴികൾ വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് ഈ അത്ഭുതങ്ങളൊക്കെ കേട്ടാൽ ഇങ്ങനെയുണ്ടോ അള്ളാഹുവിന്റെ കലാം. ചില ആളുകൾക്ക് ഇസ്ലാമിന്റെ മൊറാലിറ്റി എന്താണ്, ഇസ്ലാം എന്താണ് ലോകത്തോട് നിയമമായി പറഞ്ഞിരുന്നത്, അത് കേട്ടാൽ കൊള്ളാം. മോറൽ വൈസ് ഖുർആൻ അങ്ങനെ പോകാം. എന്റെ സർത്താവ് എന്താണ് എന്നോട് ആവശ്യപ്പെടുന്നത്, സൃഷ്ടി എന്ന നിലയിൽ ഞാനും സർത്താവും തമ്മിലുള്ള ബന്ധം എന്താണ്, ഇസ്ലാമിന്റെ നിയമനിർമ്മാണങ്ങൾ അങ്ങനെയാണ്. ചില ആളുകൾക്ക് ആ ഭാഗത്തേക്കായിരിക്കും ഇഷ്ടം. ഇതെല്ലാം അല്ലാഹു തആല എല്ലാ സൂറത്തുകളിലും ഇങ്ങനെ ടച്ച് ചെയ്തു പോകും. അതാണ് അല്ലാഹുവിന്റെ ഖുർആനിന്റെ വലിയൊരു അത്ഭുതം. ഇവിടെ നമ്മൾ പറയുന്നത് ബയോളജിയും കെമിസ്ട്രിയും ഫിസിക്സും ആസ്ട്രോണമിയും ഒക്കെ വരുതിൽ എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അല്ലാഹു തആല ഇപ്പൊ പറയുന്നത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങളാണ്. ഇത് സയൻസാണ്. സയൻസ് എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്ട്രക്ചറിൽ നമ്മളൊരു വിഷയം പഠിക്കുമ്പോഴാണ് ഈ സയൻസ് എന്ന് പറയാം. എല്ലാം പഠനം തന്നെയാണ്. അതിനെ നമ്മൾ സയൻസ് ശാസ്ത്രീയ പഠനം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി അളന്ന് തിട്ടപ്പെടുത്തി പഠിക്കുമ്പോൾ അതിനൊരു ഒരു സ്ട്രക്ചർ ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ സയൻസ് എന്ന് വിളിക്കും. സംഗതിയൊക്കെ പഠനം എന്നാണ്. അതുകൊണ്ട് അല്ലാഹു തആല ഇവിടെ പറയുന്നത് ജീവികളുടെ അത്ഭുതത്തെ കുറിച്ചാണ്. ഈ സൂറയുടെ അവസാനത്തെ ആ ഒരു മൂന്നിലൊന്ന് ഇതുകൂടെ കഴിഞ്ഞ നമ്മൾ സൂറ അവസാനിക്കുകയായി. വല്ലാഹു ഖലഖ കുല്ല ദാബ്ബ വല്ലാഹു ഖലഖ കുല്ല ദാബ്ബതിൻ മിമ്മാഇൻ ഫമിൻഹും മൈ يمشي على بطنه ومنهم من يمشي ومنهم من يمشي على رجلين ومنهم من يمشي على أربع يخلق الله ما يشاء إن الله على كل شيء قدير അള്ളാഹുവാണ് ഖലഖ കുല്ല ദാബ്ബ എല്ലാ ജീവജാലങ്ങളെയും പടച്ചത് വെള്ളത്തിൽ നിന്ന് ജലത്തിൽ നിന്ന് സൃഷ്ടികളെ പടച്ചവനാണ് അള്ളാഹു. ജീവജാലങ്ങളെ മുഴുവനും പടച്ചത് മിമ്മാഇൻ വെള്ളത്തിൽ നിന്നാണ്. എല്ലാ ജീവജാലങ്ങളും ദബ്ബ യദിബു എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ ചരിക്കുന്ന എല്ലാറ്റിനും ദാബത്ത് എന്ന് പറയും. മനുഷ്യന്മാർക്കും പറയാം, പക്ഷെ ഭാഷയിലെ ഉപയോഗം മൃഗങ്ങൾക്കാണ്. അള്ളാഹു എല്ലാ ജീവജാലങ്ങളെയും പടച്ചു എന്ന വിഷയമല്ല ഇവിടെ അള്ളാഹു തആല നമുക്ക് ബോധ്യപ്പെടുത്തും. ജലം വെള്ളം എന്നത് ജീവന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ശരീരം വെള്ളത്താൽ നിലനിർത്തപ്പെടുന്നു എന്നത്. നമ്മുടെ ശരീരത്തിലൊക്കെ കച്ചവെള്ളമല്ല, ബ്ലഡ് വെള്ളമാണ്. നമ്മുടെ ശരീരത്തിന്റെ ലായനികൾ മുഴുവനും വെള്ളമാണ്. ഫമിൻഹും മയ്യംശി അലാ ബത്നി ഈ ജീവജാലങ്ങളിൽ വയറിന്റെ മേൽ നടക്കുന്നവരുണ്ട്. റെപ്റ്റൈൽസ് റെപ്റ്റൈലുകൾ അങ്ങനെ വയറിന്റെ മേൽ പാമ്പുകളെ പോലെ കാലില്ലാത്തത്. രണ്ട് കാലുകളിൽ സഞ്ചരിക്കുന്നവരും ഈ ജീവജാലങ്ങളിലുണ്ട്. ആദ്യം പറഞ്ഞു ഒരു കാലുമില്ലാത്തവർ. പാമ്പുകൾ അങ്ങനെയാണ്. പാമ്പ് കാണുമ്പോഴേ നമുക്ക് വടിയ ഓർമ്മ വരാം. എന്താണ് ആ ജീവിയുടെ അത്ഭുതം എന്നാണ്. കാലില്ലാത്തത് അല രിജിലൈനി രണ്ട് കാലിൽ നടക്കുന്നവ അല അർബഇൻ നാല് കാലുകളിൽ നടക്കുന്നവ പിന്നെ കുറേ ഉണ്ടല്ലോ ആറ് എട്ട് പത്ത് അങ്ങനെ കുറേ ഉണ്ട്. യഖ്ലുഖുല്ലാഹു മാ യശാ അതല്ല ഇതിൽ പെട്ടു. അള്ളാഹു ഉദ്ദേശിക്കുന്നത് എന്തോ അതൊക്കെ അള്ളാഹു സൃഷ്ടിക്കുന്നു. അള്ളാഹു സൃഷ്ടിക്കുന്നു മാ യശാ അവൻ എന്തൊക്കെ എങ്ങനെയൊക്കെ എത്ര കാല് എത്ര കൺ ഇതൊക്കെ ഇതെല്ലാം അല് ലാഹു തആല സൃഷ്ടിക്കുന്നു. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ എല്ലാ
വസ്തുക്കളിലും എല്ലാറ്റിനും അല്ലാഹു കഴിവുള്ളവനാണ്. ഷൈ എന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി, അല്ലാഹു അല്ലാത്ത മറ്റെല്ലാ വസ്തുക്കളും ഷൈ വസ്തു എന്നതിൽപ്പെടും. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്. എല്ലാറ്റിലും വേണ്ടതുപോലെ എങ്ങനെയൊക്കെ അല്ലാഹു സൃഷ്ടിക്കണമോ അതെല്ലാം അല്ലാഹുവിന് കഴിയും. അപ്പൊ നാല് കാലുള്ള തണ്ട്, 10, 16, 20, 26, 30 കാലുള്ള ചെറു കൊച്ചു ജീവജാലങ്ങൾ മുതൽ വലിയ വലിയ ജീവികൾ വരെ എല്ലാം അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. അല്ലാഹു ചോദിക്കുക, ഞങ്ങൾ കാണുന്നില്ലേ കാലില്ലാത്തത്? രണ്ടു കാലിൽ നടക്കുക എന്ന് പറഞ്ഞ മനുഷ്യന് കിട്ടിയ വലിയൊരു അല്ലാഹു ചെയ്ത തൗഫീഖ് അല്ലേ? തല ഉയർത്തി നടക്കുന്ന ജീവി മനുഷ്യനെ ഉള്ളൂ, തല ഉയർത്തി സ്റ്റഡി ആയിട്ട് വോക്ക് ചെയ്യാൻ പറ്റുന്നത്. രണ്ട് സൈക്കിളിന്റെ രണ്ട് ടയർ ഇങ്ങനെ നമ്മൾ ആലോചിച്ച എങ്ങനെയാണ് ഈ സൈക്കിൾ വീഴാതെ പോകുന്നത്? നിങ്ങൾ ആലോചിച്ചു പോയിട്ടുണ്ട്? ഒരു സപ്പോർട്ടും ഇല്ലല്ലോ. എന്തൊക്കെ അഭ്യാസങ്ങളാണ് കുട്ടികളെ കാണിക്ക ഈ സൈക്കിൾ? അതിലേറെ അത്ഭുതമാണ് രണ്ട് കാലിൽ നമ്മൾ നടക്കുന്നത്. നമ്മുടെ ചെവിക്കുള്ളിൽ അല്ലാഹു വെച്ചൊരു ഫ്ലൂയിഡ് കൊണ്ടാണ് നമ്മുടെ ബാലൻസിങ്. അത് നഷ്ടപ്പെട്ടാൽ നമ്മൾ വീഴും, താഴേക്ക് വീഴും. അല്ലാഹു അതിന്റെ ബാലൻസ് വെച്ച് ചെവിന്റെ ഉള്ളിലാണ്. അവിടെ തെറ്റിയാൽ മനുഷ്യൻ താഴേക്ക് ചെരിഞ്ഞു വീഴും, നടക്കാൻ പറ്റില്ല. തല ഉയർത്തി, അത് ഇസ്സത്തിന്റെ സ്വഭാവമാണ്. കുരങ്ങനെ തല ഉയർത്തി നടക്കാൻ പറ്റൂല. ഉപരി നടക്കണമെങ്കിൽ കുമ്പിട്ടേ നടക്കാൻ പറ്റുള്ളൂ. കരടിയൊക്കെ നടക്കുന്നത് കൈകുത്തിയിട്ടാണ്, കാർട്ടൂണിലേ നടക്കുള്ളൂ. കാർട്ടൂണില് പിന്നെ എങ്ങനെ ചെയ്യാലോ, അനിമേഷൻ അല്ലേ? മനുഷ്യന് മാത്രമേ അള്ളാഹു ഈ ഒരു ഇസ്സത്തിന്റെ രൂപം കൊടുത്തിട്ടുള്ളൂ. തല മേലെയാക്കി നടക്കാനുള്ള കഴിവ്, ആ തലയെ അള്ളാഹുവിന് വേണ്ടി താഴെ വെക്കുന്ന സുജൂദ് ചെയ്യാൻ പറയുന്നത്, ഗൗരവത്തോടുകൂടെ നീ പരിപാലിക്കുന്ന നിന്റെ തല അള്ളാഹുവിന് വേണ്ടി താഴെ വെച്ചു കൊടുത്തു. ഇതെല്ലാം എന്റെ ശ്രദ്ധാവിന്റെ ശ്രദ്ധയാണ്. എനിക്കൊന്നുമില്ല, അള്ളാഹു തന്നു എനിക്ക് കിട്ടി എന്നല്ലാതെ ഞാൻ അന്ന് അള്ളാഹുവിനോട് ചോദിച്ചു വാങ്ങിയതല്ല. രണ്ട് കാല് ഉള്ളത് ഒരുപാട്, പക്ഷികളൊക്കെ അങ്ങനെയാണ്, രണ്ട് കാലുകളാണ്. പക്ഷേ മനുഷ്യനെ പോലെയല്ല. മറ്റ് രണ്ട് കാലുകൾക്ക് സമാനമായിട്ട് മനസ്സിലാക്കാം, രണ്ട് ചിറക് പിന്നെ രണ്ട് കാല്. മനുഷ്യന് അല്ലാഹു തആല രണ്ട് കാലിൽ നിവർന്ന് നടക്കാനുള്ള തൗഫീഖ് കൊടുത്തു. ومنهم من يمشي على اربع നാല് കാലിൽ നടക്കുന്നവരും അവരിലുണ്ട്. ജീവജാലങ്ങളിൽ നാല് കാലിൽ നടക്കുന്നവരുണ്ട്. കന്നുകാലികൾ ഒട്ടുമിക്കതും അങ്ങനെയാണ്. നാല് കാല് കൊടുത്തതിൽ ആ രണ്ട് കാലുകൾക്ക് ശേഷി കുറവുള്ള ജീവജാലങ്ങളുണ്ട്. അതിന്റെ മെയിൻ സപ്പോർട്ട് ബാക്കിലെ രണ്ട് കാലുകളാണ്. അങ്ങനെ അല്ലാഹു തആല ഒരുപാട് ജീവജാലങ്ങൾ, ഡൈനോസറുകളുടെ ഒക്കെ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നിപ്പോവുക, നടക്കുന്നത് ബാക്കിലെ കാലുകൊണ്ടാണ്, ഫ്രണ്ടിലെ കാൽ അതിന് സപ്പോർട്ടാണ്, അതിന് ശരീരം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ടല്ല, ബാക്ക് കൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത്. സുബ്ഹാനല്ലാഹ്. ഡൈനോസറുകളൊക്കെ ജീവിച്ചു പോയിട്ടുള്ള കാലം നമുക്കറിയില്ല. മില്യൺ കണക്കിന് കൊല്ലങ്ങളുടെ കഥ പറയുന്നുണ്ട് ചരിത്രം, അല്ലെങ്കിൽ ശാസ്ത്രകാരന്മാർ ജീവജാലങ്ങളൊക്കെ എന്ന് തുടങ്ങി എന്നതിനെ സംബന്ധിച്ചൊക്കെ വലിയ വലിയ അഭിപ്രായങ്ങളാണ്. പക്ഷെ മനുഷ്യന്റെ ആയുസ്സിന് അത്ര മില്യൺ കണക്കിന് കൊല്ലങ്ങളുടെ കഥ ഇല്ലെന്നാണ്, നമുക്കറിയില്ല എത്രയാണെന്ന്. ക്രിസ്തീയ ജൂത പണ്ഡിതന്മാരൊക്കെയാണ് 20,000 വർഷം എന്ന കണക്ക് പറഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ മുസ്ലിമീങ്ങളായ ആലിമീങ്ങൾ അത് ഉദ്ധരിച്ച് കാണുന്നില്ല. പക്ഷേ ക്രിസ്ത്യാനികളൊക്കെ പ്രവാചകന്മാരുടെ ചരിത്രം പറഞ്ഞിട്ട് ആദം നബി അലൈഹിസ്സലാം വന്ന കാലം ഒരു 20,000 കൊല്ലത്തിനൊന്നും ബാക്കിലോട്ടില്ല എന്ന് പറയുന്നു. പക്ഷെ നമുക്കങ്ങനെ ഒരു ഖണ്ഡിതമായ അഭിപ്രായം ഇല്ല, പറയപ്പെടാറുണ്ട്. പക്ഷെ മില്യൺ കണക്കിനുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നേ തോന്നുന്നു. കാരണം അള്ളാഹു തആലവന്റെ അമ്പിയാഇന്റെ ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ ആ അനാവരണം ചെയ്ത കഥനവും ചരിത്ര പശ്ചാത്തലങ്ങളും ആലോചിച്ചു നോക്കിയാൽ മില്യൺ കണക്കിന് കൊല്ലങ്ങൾക്കൊന്നും പിറകൂട്ടില്ല തന്നെ. പക്ഷെ ജീവജാലങ്ങൾ ഉണ്ടായിരിക്കാം. മനുഷ്യർക്ക് മുമ്പ് ഇവിടെ ജീവജാലങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ മനുഷ്യരെ പോലെ ജീവിച്ച ആളുകൾ ഉണ്ടെന്ന് മലായിക്കത്ത് അള്ളാഹുവിനെ നൽകുന്ന മറുപടിയിൽ കാണാൻ കഴിയും. എന്തിനാണ് മനുഷ്യരെ പടക്കെ, എന്തിനാണ് ഇനി ഒരു പ്രതിനിധിയെ പടക്കണത്? ലോകത്തെ രക്തം ചിന്താനോ തമ്മിൽ തല്ലി മരിക്കാനോ? ഞങ്ങളില്ലേ നിനക്ക് നിന്നെ ഗ്ലോറിഫൈ ചെയ്യാൻ, നിന്റെ പരിശുദ്ധിയെ വാഴ്ത്താൻ ഞങ്ങളില്ലേ പടച്ചവനെ എന്ന് ചോദിച്ചു. അപ്പൊ മുഫസ്സിരീങ്ങൾ ചോദിക്കുകയാണ്, എവിടെ നിന്ന് മലക്കുകൾക്ക് ഇത് ചോദിക്കാൻ കഴിഞ്ഞു?
അപ്പൊ മുമ്പ് ഇവിടെ മനുഷ്യരെ പോലെ ജീവിച്ചവർ ജിന്നുകളാണെന്ന അഭിപ്രായം ഉണ്ട്, നമുക്കറിയില്ല. അങ്ങനെ തമ്മിൽ തല്ലി ഒരു കൂട്ടർ നമുക്ക് മുമ്പ് ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ടാകണം. അപ്പോഴല്ലേ അവർക്ക് അങ്ങനെ ഒരു ഒരു അഭിപ്രായത്തിലേക്ക് അവർക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരെങ്ങനെ അത് പറയും. എന്നിട്ടും അല്ലാഹു മശ്വറ ചെയ്തു എന്നത് അത്ഭുതം. മലക്കുകളോട് ആ വിഷയം അറിയിച്ചു. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പ് എല്ലാം പറയാൻ ഒരു ആയത്ത് കൊണ്ടോ ഖുർആന് കൊണ്ടോ കഴിയില്ല. അള്ളാഹു പടച്ച സൃഷ്ടിപ്പിന്റെ അത്ഭുതങ്ങൾ എത്രയൊക്കെയാണ്! എത്ര കാല്, എത്ര ചിറക്, എന്ത് പറയണം, എത്ര കണ്ണ്, എന്തെല്ലാം അവയവങ്ങൾ! അള്ളാഹു ഉദ്ദേശിക്കുന്നതൊക്കെ അല്ല പടക്കാണ്. ആ ഒരച്ച വാക്കിൽ ഇനിയുള്ള എല്ലാ ജീവ നാല് കാല് വരെ അല്ല പറഞ്ഞു, ബാക്കിയുള്ളതൊക്കെ നീ ഇതിലങ്ങ് കണക്കാക്കിക്കോ. അല്ലാഹു ആണ് ഇതൊക്കെ തുടക്കുന്നത്. അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ളവനാണ്, നന്ന കഴിവുള്ളവനാണ്. ഇത് ഒരു മുഅ്മിനായ മനുഷ്യനങ്ങ് ബോധ്യപ്പെട്ടാൽ എല്ലാ വിഷയങ്ങൾക്കുമുള്ള പരിഹാരം തന്നെ അതിലുണ്ട് എന്നാണ്. എല്ലാം അല്ലാഹുവിന്റെ തീരുമാനങ്ങളാണ്. നമുക്ക് സംഭവിക്കുന്നത് അല്ലാഹു തീരുമാനിച്ചു വെച്ചതാണ്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കാം, പക്ഷെ അത് നിങ്ങൾക്ക് ഷർറാകും, നിങ്ങൾക്കത് അറിയില്ല. ചില വിഷയങ്ങൾ നിങ്ങൾക്കത് അരോചകമായി തോന്നും, അള്ളാഹു നടത്തുന്ന ചില സംഗതികൾ നിങ്ങളുടെ ജീവിതത്തിൽ, പക്ഷേ അതിൽ അള്ളാഹു ഖൈർ വെച്ചിട്ടുണ്ടാവും. അള്ളാഹു അതിൽ ഖൈർ വെച്ചിട്ടുണ്ടാവും. എല്ലാം നടത്തുന്നത് അള്ളാഹുവാണ്. അള്ളാഹു ജല്ല ജലാലു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അള്ളാഹു നൽകുന്ന കറാമത്തുകൾ ഇതെല്ലാം ഈ ഒരു ആയത്തിന്റെ പരിധിയിൽ ആലോചിച്ചാൽ മിനിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കാൻ പ്രയാസമില്ല. അള്ളാഹു തആല നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങളിലേക്കാണ്. നമ്മൾ നമ്മളെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മൾ അടക്കമാണ് അല്ലാഹു പറഞ്ഞത്. രണ്ട് കാലിൽ നടക്കുന്നവരുണ്ടല്ലോ മനുഷ്യരിൽ, അല്ലേ? മനുഷ്യരങ്ങനെയാണ് അല്ലാന്റെ ജീവജാലങ്ങളിൽ രണ്ട് കാലിൽ നടക്കുന്നവർ. ഭൂമിയുടെ മുകളിൽ ഏറ്റവും സങ്കീർണമായ, ഭയങ്കരമായ, അതിസങ്കീർണമായ ഒരു ജീവി ഏതാ? ജീവജാലങ്ങളെ കുറിച്ച് പഠിക്കുന്ന ഒരുപിടി സംഘടനകളുണ്ട്. ജീവജാലങ്ങളെ മനുഷ്യരെക്കാളും ശ്രദ്ധിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോ. ആഫ്രിക്കയിലെ കാടുകളിൽ 20 കൊല്ലമായി ചിമ്പാൻസി കുരങ്ങിനെ കുറിച്ച് പഠിക്കുന്ന ഒരു സ്ത്രീയുണ്ട് UN കീഴിൽ. നല്ലതാണ്, നമ്മളൊക്കെ ചെയ്യേണ്ട പണിയാണ്. പക്ഷെ മനുഷ്യർ ഇവിടെ അറ്റൻഷൻ ആവശ്യമായിരിക്കുന്ന സമയം, മനുഷ്യന്റെ തന്നെ കനിവുകൾ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മനുഷ്യനെ വിട്ടിട്ട് വേണോ മൃഗങ്ങളെ പോകാൻ? മനുഷ്യന്റെ തീർന്നിട്ട് പോരെ, മനുഷ്യനല്ലേ ഏറ്റവും വലിയ പ്രാധാന്യം. ഈ ലോകം, ഇതിന്റെ എല്ലാ ജീവജാലങ്ങളും, പക്ഷികളും ജീവജാലങ്ങളും മത്സ്യവും എല്ലാം മനുഷ്യന് വേണ്ടിയല്ലേ അള്ളാഹു പടച്ചത്? മനുഷ്യനല്ലേ ഏറ്റവും വലിയ അള്ളാഹുവിന്റെ സൃഷ്ടി? അത് മറന്നിട്ട് ബാക്കി ജീവജാലങ്ങളെ അവിടെയാണ് നമുക്ക് ഒബ്ജക്ഷൻ ഉള്ളത്. ഒരുപാട് പട്ടിണിപ്പാവങ്ങളായ ആളുകൾ മരിച്ചു വീഴുന്നു, യുദ്ധങ്ങൾ നടക്കുന്ന സ്ഥലങ്ങൾ, സമാധാനമില്ല, ദിവസങ്ങളോളം ഡസൻ കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന വാർത്തകൾ, അതൊന്നും വിഷയമല്ല. ഏതെങ്കിലും വംശനാശം സംഭവിക്കുന്ന മത്സ്യമുണ്ടോ? വംശനാശം സംഭവിക്കുന്ന പക്ഷിയുണ്ടോ? നോക്കണം. പക്ഷെ മനുഷ്യൻ ഇവിടെ സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ജീവജാലങ്ങളിൽ മനുഷ്യനോളം അതിസങ്കീർണമായ ശരീരമുള്ള ഒരു ജീവിയും അള്ളാഹുവിന്റെ ഭൂമിയിലില്ല. ഡൈനോസർ പോലും, എലിഫന്റ് പോലും, മറ്റ് ഏത് വലിയ വലിയ ജീവജാലങ്ങളോ, വെയിൽ, നീല തിമിംഗലം പോലും മനുഷ്യന്റെ ശരീരപ്രകൃതത്തെക്കാൾ സൊഫിസ്റ്റിക്കേറ്റഡ് അല്ല. മനുഷ്യനാണ് അതിസങ്കീർണമായ. എന്തുകൊണ്ട്? നമ്മുടെ ബ്രെയിൻ അള്ളാഹു തന്ന തലച്ചോറുണ്ട്. അതുകൊണ്ടല്ലേ മനുഷ്യൻ എത്ര ചെറുതാണ്. നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ആലോചിക്കും, ബിൽഡിങ്ങുകളുടെ അടുത്ത് കൂടെ നടക്കും, കുറച്ച് തമ്പുരാനെ, ഈ കൊച്ചു മനുഷ്യനാണ് ഇപ്പൊ ഇതൊക്കെ ഉണ്ടാക്കിയത്, ഈ കൊച്ചു മനുഷ്യനാണ് മാനത്തുകൂടെ പറക്കുന്ന വിമാനം കണ്ടെത്തിയത്, അല്ലേ? അള്ളാഹു തന്ന കഴിവ് കൊണ്ട്. മനുഷ്യൻ എത്ര ചെറുതാ ശരീരം കൊണ്ട്, പക്ഷേ ആകാശ ലോകങ്ങൾ എത്തിപ്പിടിക്കാനുള്ള കഴിവ് അള്ളാഹു കൊടുത്തിരിക്കുകയാണ് മനുഷ്യന്റെ. നമ്മൾ എത്ര വലിയ കമ്പ്യൂട്ടർ പറഞ്ഞാലും ഇതൊക്കെ ആരാ കണ്ടെത്തുന്നത്? റോബോട്ട് അല്ലല്ലോ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നത്, അതാരാണ്? മനുഷ്യരാണ്. അതിന്റെ സോഫ്റ്റ്വെയറുകൾ ഡിസൈൻ ചെയ്യുന്നത് ആരാണ്? മനുഷ്യന്റെ തലച്ചോറാണ്. മനുഷ്യന്റെ തലച്ചോറിന്റെ പ്രോഗ്രാമിംഗ് അള്ളാഹു ചെയ്തു വെച്ചതാണ്. അവിടെയാണ് അത്ഭുതം.
നമ്മുടെ തലച്ചോറിന്റെ പ്രോഗ്രാമിംഗ് അള്ളാഹു ചെയ്തു വെച്ചതാണ്. അത് ഉപയോഗിക്കുകയാണ് നമ്മൾ മറ്റു വസ്തുക്കൾ കണ്ടെത്താൻ. മനുഷ്യനാണ് ഏറ്റവും വലിയ അത്ഭുതം അള്ളാഹുവിന്റെ സൃഷ്ടികൾ. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ആരിഫ്യങ്ങളൊക്കെ പറയുന്നത്, സ്വന്തം ശരീരത്തെ സംബന്ധിച്ച് ബോധമുണ്ടായാൽ അവൻ അള്ളാഹുവിനെ മനസ്സിലാക്കും. وفي كل شيء له آية تدل على أنه واحد. إلا വസ്തുക്കളിലും അള്ളാഹുവിന്റെ തൗഹീദ് വിളിച്ചറിയിക്കുന്ന അടയാളങ്ങൾ ഉണ്ടല്ലോ. എല്ലാ സാധനങ്ങളിലും ഇത് കാണാനുള്ള കണ്ണ് മുഅ്മിനായ മനുഷ്യനെ ഉണ്ടാവുക. എല്ലാത്തിലും അങ്ങനെയാണ്. ചില അത്ഭുതങ്ങൾ അള്ളാഹുവിന്റെ, വഫി അൻഫുസികും ഫലാ തുബ്സിറൂൻ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ഉണ്ടല്ലോ. ഫലാ തുബ്സിറൂൻ, നിങ്ങളത് കാണുന്നില്ലയോ. സൂറത്തു ദാരിയാത്ത്, നിങ്ങളുടെ ശരീരത്തിൽ തന്നെയും. നമ്മിലേക്കൊന്ന് നോക്കുക, നമ്മളെ നോക്കൽ കണ്ണാടിയിലാണ്. നമ്മൾ നമ്മെ സംബന്ധിച്ചൊന്ന് ഒരു അകത്തേക്കൊരു ഒരു ഇൻട്രോസ്പെക്ഷൻ, നമ്മുടെ അകത്തേക്കൊരു നോട്ടം നമ്മൾ നടത്തി നോക്കിയിട്ടുണ്ടോ? എന്താണ് നമ്മുടെ ശരീരം? അത് ചിന്തിക്കുന്നത് പോലും ഒരു മണിക്കൂർ നേരം അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് ആലോചിക്കുന്നത് 1000 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും പുണ്യമെന്ന് ഇമാമുന ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി കിതാബുൽ ഇഹ്യായിൽ രേഖപ്പെടുത്തുന്ന ഹദീസ്. സുബ്ഹാനല്ലാഹ്. അതുപോലും കൂലിയാണ്. ലാബിൽ എന്ത് പരിശോധിച്ചാലും എങ്ങനത് നടക്കുന്നു എന്ന് മാത്രമേ സയൻസ് പറഞ്ഞിട്ടുള്ളൂ. ആരാണത് നടത്തണത് എന്നാണ് മുഅ്മിൻ അവിടെ ചേർത്ത് വെക്കേണ്ടത്. അത് അല്ലാഹുവാണ്. സൂറത്തു ദാരിയാത്ത്, മനുഷ്യൻ ഏറ്റവും വലിയൊരു അവയവം നമ്മുടെ ശരീരത്തിലുള്ളത് എന്താ? നമ്മുടെ ഹാർട്ടാണ്, നമ്മുടെ ഹൃദയം. ഏറ്റവും അത്ഭുതമുള്ള ഒരു അവയവമാണ് ഹൃദയം. നമ്മുടെ ബ്രെയിൻ തലച്ചോറ് പോലും പ്രവർത്തിക്കാൻ തുടങ്ങുന്നതിന്റെ മുമ്പ് ഹൃദയത്തിന്റെ ബീറ്റ്, നമ്മുടെ രക്ത പ്രവാഹം ഹൃദയത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. കൊച്ചുകുട്ടി ഭ്രൂണാവസ്ഥ ഉമ്മയുടെ ഗർഭാശയത്തിലാകുമ്പോൾ തന്നെ. സുബ്ഹാനല്ലാഹ്. യാ അല്ലാഹ്, നമ്മളൊക്കെ എത്ര ലിറ്റർ രക്തം നമ്മുടെ ഹൃദയം ഒരു ദിവസം പമ്പ് ചെയ്യുന്നുണ്ട്. എത്ര ലിറ്റർ, നമ്മൾ എത്ര ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ട്? ചുരുങ്ങിയത് 2 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കണം. നമ്മുടെ ശരീരത്തിലുള്ള ഹാർട്ട് രക്തത്തെ സ്വീകരിക്കുന്നുണ്ട്. രക്തത്തെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തേക്കും, നമ്മുടെ ഞരമ്പുകളൊക്കെ റോഡിലേക്ക് നിർത്തിവെച്ചാൽ ഉദ്ദേശം 6000 കിലോമീറ്റർ നീളം വരുന്ന സാധനമാണ് നമ്മുടെ ശരീരത്തിൽ ഓടുന്ന രക്തധമനികൾ മാത്രം. ഒരു മനുഷ്യന്റെ എത്രയാണ് നമ്മുടെ രക്തം പമ്പ് ചെയ്യുന്ന അറിയോ? ഒരു ദിവസം 8000 ലിറ്റർ, 8000 ലിറ്റർ രക്തം ഒരു ദിവസം നമ്മുടെ ഹാർട്ട് എടുക്കുന്നു, പമ്പ് ചെയ്യുന്നു, എടുക്കുന്നു, പമ്പ്. എത്ര? 8000 ലിറ്റർ ഒരു ദിവസം. ഒരു മാസത്തെ, ഒരു വർഷത്തെയോ ആയുസിന്റെയോ കണക്കല്ല, ഒരൊറ്റ ദിവസം. നമ്മൾ അറിയുന്നുണ്ടോ ഇങ്ങനെ ഒരു പണി ഉള്ളിൽ നടക്കുന്നത്? അങ്ങനെ ഹൃദയം പ്രവർത്തിക്കുന്നത് പോലും നമ്മൾ അറിയുന്നില്ല. യാ അല്ലാഹ്, ഇതാണ് അല്ലാഹു ലത്തീഫാണെന്ന് പറയാൻ കാരണം. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ പോലും അല്ലാഹു ഒരു സോഫ്റ്റ്നെസ്, നമ്മൾ പണിയെ അറിയുന്നില്ല. ഹൃദയം അതങ്ങനെ പങ്കെടുത്തു. നമ്മൾ ഉറങ്ങുന്നുണ്ട്, ഹൃദയം തീരുമാനിക്കുക ഞാനും കുറച്ചു നേരം ഉറങ്ങട്ടെ എന്ന് പറഞ്ഞാൽ ആള് അറ്റാക്കായി എന്ന് പറയുന്നു. ഹൃദയം ഉറങ്ങുന്നില്ല. 8000 ലിറ്റർ ഒരു ദിവസം. അല്ലാഹു പറയാ, വഫീ അംഫുസികും, നിങ്ങളുടെ നഫ്സിൽ എന്നെ പറ്റി പറഞ്ഞു തരുന്ന അടയാളങ്ങൾ നിങ്ങൾ കൊണ്ടു നടക്കുന്നില്ലേ? എന്താ? അഫലാ തുബ്സിറൂൻ, ഈ ദൃഷ്ടാന്തം നിങ്ങൾ കാണുന്നില്ലേ? അല്ലാഹു ചോദിക്കാൻ, യാ അല്ലാഹ്, എന്താണ് ആ ചോദ്യം? നമ്മുടെ തലച്ചോറ് അള്ളാഹുത്താല സൃഷ്ടിച്ചിട്ടുള്ളത് 1,000,000,000 സെല്ലുകളെ കൊണ്ടാണ്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, 1,000,000,000 ബ്രെയിൻ സെല്ലുകളെ കൊണ്ടാണ് അള്ളാഹുത്താല നമ്മുടെ തലച്ചോറിനെ പടച്ചിട്ടുള്ളത്. ആ ഓരോ സെല്ലും ഒരുപിടി പ്രോഗ്രാമുകൾ സജ്ജീകരിച്ച കമ്പ്യൂട്ടറുകളാണ്. ഓരോന്നും അതെല്ലാം കൃത്യമായി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മളൊക്കെ ശരിയായ മനുഷ്യന്മാരായിട്ട് നടക്കുന്നത്. 1,000,000,000 എത്രയാണൊക്കെ പറയാ, നമ്മുടെ തലച്ചോറിൽ മാത്രം. നമ്മുടെ കണ്ണ്, ഓരോരുത്തരുടെയും കണ്ണ് അല്ലേ? ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല അതന്നെ പറഞ്ഞിരുന്നാണ്, സുബ്ഹാനല്ലാഹ്. ഇബാദത്തൊക്കെ ചെയ്തു വന്നിട്ട് പടച്ചോനെ സ്വർഗം കിട്ടത്താ, ടിക്കറ്റ് കൊടുത്ത് വാങ്ങിയ പോലെ അല്ലാഹുവിനോട് ഒരാൾ വന്ന് ചോദിക്കുന്ന, പടച്ചോനെ സ്വർഗം എവിടെ? എന്തേ ഞാൻ ചെയ്തു കൂട്ടിയ ഇബാദത്ത്, നിസ്കാരം, ദിക്റും, സ്വലാത്തൊക്കെ സ്വർഗം കിട്ട് കിട്ടട്ടെ. അങ്ങനെയാണെങ്കിൽ എന്റെ ഞാമത്തുകൾക്കൊക്കെ ശുക്രായിട്ടുണ്ടോ എന്ന് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ. കണ്ണെവിടെ? കണ്ണ് ഞാൻ ഇവിടെ ചോദിക്കേ.
കണ്ണുകൊണ്ട് കണ്ടില്ലേ ദുനിയാവിൽ നിറങ്ങളും സുഖം കണ്ണില്ലെങ്കിൽ എന്താ പ്രകാശത്തെ സ്വീകരിക്കാനുള്ള 100 മില്യൺ കോശങ്ങളാണ് പ്രകാശം സ്വീകരിക്കാനുള്ള 100 മില്യൺ ഒരു മില്യൺ എത്രയാണ് 10 ലക്ഷം 100 മില്യൺ കോശങ്ങൾ നമ്മുടെ ഒരു കണ്ണിലുണ്ട് പ്രകാശം സ്വീകരിക്കുന്ന കോശങ്ങൾ നമ്മുടെ കണ്ണിൽ ഒരു കണ്ണിൽ 100 മില്യൺ രണ്ട് കണ്ണിലാ 200 മില്യണിലേറെ കോശങ്ങളാ ഈ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് അപ്പോഴാണ് നമുക്ക് ഇന്നതാണ് സാധനം എന്ന് തിരിയുന്നത് നമ്മൾ അറിയുന്നുണ്ടോ എന്തെല്ലാം പണി നടക്കുന്ന ഒരു സാധനം കാണുമ്പോ എത്ര പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചോ നിങ്ങൾ കാണുന്നില്ലയോ അല്ലാഹു തആല ചോദിക്കുകയാണ് നമ്മുടെ ചെവി എന്താ എവിടെ പറയുമ്പോഴും അല്ലാഹു തആല ആദ്യം പറയാതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മനുഷ്യ നിന്റെ കാഴ്ചയും നിന്റെ കേൾവിയും തീർച്ചയായും നിങ്ങൾക്ക് കേൾക്കാനുള്ള കഴിവ് തന്നത് നിങ്ങൾക്ക് കാണാനുള്ള കഴിവ് തന്നതും നിങ്ങൾക്ക് അല്ലാഹു ഹൃദയം തന്നതും ഇതിനെ കുറിച്ചെല്ലാം അല്ലാഹു നിങ്ങളോട് ചോദിക്കും കേട്ടോ മാനത്താണ് അല്ലാഹു സൂക്ഷിക്കാൻ തന്ന സ്വത്തുകളാണ് നാക്ക് വേണ്ടി ചെലവഴിച്ചോ നിന്റെ കണ്ണ് എന്തിനുപയോഗിച്ചു അല്ലാഹു നിന്നോട് ചോദിച്ചു 24 hour മ്യൂസിക് കേട്ട് നടക്കാനാ ഉപയോഗിച്ചത് അല്ലാഹുവിനോട് മറുപടി പറയുന്നു നിന്റെ ഹൃദയത്തിൽ നീ എന്താ ചിന്തിച്ചു കൊണ്ടിരുന്നത് തിന്മയെ താലോലിച്ചത് ഹൃദയത്തിന്റെ അള്ളാഹു തന്ന ഈ ഹൃദയത്തിന്റെ അത്ഭുതം എന്താണ് തലച്ചോർ ബ്രെയിൻ സെല്ല് മുഴുവനും കട്ട് ചെയ്തെന്ന് വിചാരിക്കുക തലച്ചോർ ഓപ്പറേറ്റ് ചെയ്യാൻ തലച്ചോർ മുഴുവനും സുബ്ഹാനല്ലാഹ് നമ്മുടെ ശരീരം മൊത്തത്തിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് സിഗ്നൽ വരണം തലച്ചോറിന്ന് സിഗ്നൽ വരണം നമുക്ക് മൂത്രമൊഴിക്കാൻ തോന്നുന്നത് അപ്പോഴാ ഇവിടെ തലച്ചോറിന്ന് വരണം വിവരം കാല് മുള്ളിൽ ചവിട്ടുമ്പോ കാല് പൊക്കുന്നത് എപ്പോഴാ ആ ചവിട്ടിയപ്പോഴേക്കും നമ്മുടെ കാലിന്റെ ഉള്ളിലൂടെ സ്റ്റിമുലേഷൻ നമ്മുടെ ബ്രെയിനിലേക്ക് പോവാൻ ഇതാ കാലിന്റെ ഓട്ട വരും ചോര വരും കാലോട്ടയാകും മുറിവാകും കാല് പൊക്കിക്കോ അപ്പോഴേക്കും നമ്മൾ എന്ത് വരും എത്ര പെട്ടെന്നാണ് ഈ കമ്മ്യൂണിക്കേഷൻ തലച്ചോറ് മുഴുവനും ഒരാളുടെ തലച്ചോറിനോട് ഓപ്പറേറ്റ് ചെയ്യാന്ന് വിചാരിക്കുക തലച്ചോറ് കൊണ്ടാണ് നമ്മുടെ ഹൃദയത്തിന്റെ പ്രവർത്തനമെങ്കിൽ തലച്ചോറ് സ്വിച്ച് ഓഫ് ചെയ്താൽ മനുഷ്യൻ മരിക്കണം പക്ഷേ തലച്ചോറ് മുഴുവൻ ഫ്രീസായി കിടന്നാലും തലച്ചോറ് മരവിപ്പിച്ചാലും ഹാർട്ട് ഇങ്ങനെ രക്തം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് തലച്ചോറിന്റെ ആവശ്യമില്ല ഹാർട്ട് പമ്പ് ചെയ്യാൻ അങ്ങനത്തെ ഒരു അവയവം നമ്മുടെ ഹാർട്ട് മാത്രമേ അല്ലാഹു തന്ന ഈ ഹൃദയം ഇതിനെ കുറിച്ചൊക്കെ അല്ലാഹു നാളെ ചോദിക്കും കേട്ടോ ജീവിതം ഇസ്ലാമിൽ അതിന്റെ പരിധികളിൽ പക്ഷേ നമ്മൾ കുറഞ്ഞൊരു കാലത്തേക്ക് ഇവിടെ ഉള്ളൂ ഒന്ന് റോഡിൽ വാഹനമിടിച്ചാൽ പോകേണ്ടവരാ നമ്മൾ ഒന്ന് അറ്റാക്കായാൽ കഴിഞ്ഞു നമ്മുടെ അവസ്ഥ ഒരു പനി വന്നാൽ നമ്മൾ കൊണ്ട് വല്ലതും പറ്റുമോ എന്തെങ്കിലും ശരീരം പാരലൈസ് ആയി എന്താകാൻ പറ്റും തലച്ചോറിന് എന്തെങ്കിലും ഒരു ക്ഷതമേറ്റാൽ എന്താണ് അവസ്ഥ യാ അല്ലാഹ് ജീവിതം അവസാനിച്ചില്ലേ ഇതിന്റെ ഇടക്ക് മനുഷ്യൻ എന്ത് ചെയ്യുന്നു 30 കൊല്ലം ജീവിച്ച് 30-ാം വയസ്സിൽ മരിച്ചൊരു മനുഷ്യനോട് 30 കൊല്ലത്തെ കണക്ക് അല്ലാഹു ചോദിക്കും 50 കൊല്ലം ജീവിച്ചവനോട് 50 കൊല്ലത്തെ കണക്ക് പറയേണ്ടി വരും തക്കല്ലുഫിന് ശേഷമുള്ള കാലം പ്രായപൂർത്തി ആയതിനു ശേഷം എത്ര കാലം ജീവിക്കുന്നു അത്രയും കാലത്തിന്റെ കണക്ക് അല്ലാഹുവിനോട് പറയേണ്ടി വരും അപ്പോ കുട്ടിക്കളിയല്ല ജീവിതം എന്ന് മനസ്സിലാക്കണം ഇന്നസ്സമഅ്വൽ ബസർ നിങ്ങൾ കാണുന്നതും നിങ്ങൾ കേൾക്കുന്നതും അല്ലാഹു ആദ്യം ഉപയോഗിച്ച വാക്ക് സംഅ് എന്നാണ് കേൾവി എന്നാണ് ഇന്നസ്സമഅ്വൽ ബസർ രണ്ട് കാലിൽ നടക്കുക എന്ന് പറയുമ്പോ എന്താണ് നമ്മൾ കൊണ്ടുപോകുന്ന ശരീരത്തിന്റെ അവസ്ഥ എന്താണ് എന്താണ് ഈ ശരീരത്തിന്റെ മെക്കാനിസത്തിന്റെ അത്ഭുതങ്ങൾ എന്തൊക്കെയാണ് ഇന്നസ്സം എവിടെ പറയും കാഴ്ചയും കേൾവിയും പറഞ്ഞാൽ ആദ്യം അല്ലാഹു തആല തുടങ്ങ കേൾവിയാണ് എന്തേ ഉമ്മയുടെ ഗർഭാശയത്തിൽ ഭ്രൂണമായ കുഞ്ഞ് ഫീറ്റസ് ആ കുഞ്ഞിന്റെ ശരീരത്തിൽ കണ്ണ് വളരുന്നതിന്റെ മുമ്പ് വളരുന്ന സാധനം ചെവിയാണ് സുബ്ഹാനല്ലാഹ് ചെവി ഉണ്ടായതിന്റെ ശേഷമാണ് കണ്ണുപോലും ഉണ്ടാകുന്നത് ചെവി കൊണ്ട് റെസ്പോണ്ട് ചെയ്യാൻ കഴിയുന്നതിന്റെ ശേഷമാണ് കാഴ്ച കൊണ്ട് കുട്ടിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ ഗർഭാശയത്തിൽ ഇരിക്കുന്ന കുട്ടി ഉമ്മയുടെ സംസാരം ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്
കൊണ്ടാണ് ഗർഭമുള്ള സഹോദരിമാർ ഏറ്റവും കൂടുതൽ ദിക്റും ഖുർആനും ചൊല്ലിയാൽ ആ മക്കളിൽ ആ നന്മയും സ്വലാഹും കാണാൻ കഴിയുമെന്നാണ്. കുട്ടിക്ക് ചെവി കേൾക്കുന്നുണ്ടെന്നാണ്. സുബ്ഹാനല്ലാഹ്. കുട്ടി കാണുന്നില്ലപ്പോ, ഭൂമിയിലേക്ക് വരാതെ കുട്ടിന്റെ കണ്ണ് തുറക്കണില്ല, പക്ഷേ ഗർഭാശയത്തിൽ തന്നെ കുട്ടിയുടെ ചെവി വർക്ക് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ടാണ് ആദ്യമായി കുഞ്ഞു പറന്നു വീണാൽ വലത് ചെവിയിൽ വാങ്ങു കൊടുത്തേക്കണം, ഇടത് ചെവിയിൽ ഇഖാമത്ത് കൊടുത്തേ. കുട്ടി കണ്ണു തുറന്നിട്ടുണ്ടാവില്ല, കണ്ണുകൊണ്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയില്ല, പക്ഷെ കാതുകൊണ്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് അല്ലാഹു തആല എവിടെ പറയുകയാണെങ്കിലും ആദ്യം കാത് എന്നാ പറയാ. ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ല ഉലൈക കാന അൻഹു മസൂല. കേൾക്കുന്നതാണ് നമ്മുടെ ഹാർട്ടിലേക്ക് പോകുന്നത്, കാണുന്നതാണ് നമ്മുടെ ഹാർട്ടിലേക്ക് പോകുന്നത്, ആ ചെല്ലുന്ന മെസ്സേജാണ് നമ്മുടെ കർമ്മങ്ങളായിട്ട് പുറത്തു വരുന്നത്. ഭയങ്കര അത്ഭുതല്ലേ? കാഴ്ചയും കേൾവിയും പറഞ്ഞിട്ട് ഹാർട്ട്, കാരണം ഹാർട്ടിലേക്കുള്ള രണ്ട് വഴികൾ ഇതാണ്, കാഴ്ചയും കേൾവിയും. ഈ രണ്ട് വഴികളല്ലാതെ ഹാർട്ടിലേക്ക് പോകാൻ മാർഗമില്ല. അതുകൊണ്ടാണ് മനുഷ്യന്മാർ അസഭ്യങ്ങൾ പറയരുത് എന്ന് പറയാൻ കാരണം. അതൊക്കെ ഒരു ഒരു ബാഡ് ഫോഴ്സ് ആണ്. ഒരു തോന്നിമാസം കേട്ടാൽ അതിന്റെ ആശയം ഹൃദയത്തിലേക്ക് പോകാണ്. നമ്മൾ കണ്ടാൽ ആ കാണുന്നത് ഹറാമായ കാഴ്ചയാണെങ്കിൽ ആ ആശയം ഒന്നാകെ നമ്മൾ ഹാർട്ടിലേക്ക് ഫീഡ് ചെയ്യാണ്. അതുകൊണ്ടാണ് കണ്ണ് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് കാത് സൂക്ഷിക്കണം എന്ന് പറഞ്ഞത്. നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് അങ്ങനെയാണ്, അതിനനുസരിച്ച് നമ്മുടെ കർമ്മങ്ങൾ വരുള്ളൂ. അല്ലാഹു അല്ലാഹു അതൊക്കെ അല്ലാഹുവിന്റെ പുരുത്തത്തിൽ ഉപയോഗിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്താണ് ചെവിയുടെ ഉള്ളിൽ കിടക്കുന്നത്? 30,000 കേൾക്കാനുള്ള കേൾവി ശക്തിയുള്ള കോശങ്ങൾ, 30,000 ശബ്ദങ്ങളെ സ്വീകരിക്കാനുള്ള കോശം ഒരു ചെവിയിൽ അള്ളാഹു വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ചെവിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്ഥലത്ര? വളരെ കുറഞ്ഞ കോക്ലിയ എന്ന് പറഞ്ഞ കുറഞ്ഞ ഭാഗത്ത് 30,000 കോശങ്ങൾ കിടക്കുന്നുണ്ട് ശബ്ദം സ്വീകരിക്കാൻ. എന്താണതൊക്കെ? മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങളൊക്കെ എവിടെത്തും? മാംസത്തുമ്മലാണ് അള്ളാഹു താലയിൽ ചെയ്യുന്നത്, മെറ്റലിമ്മലല്ല നമ്മൾ ഇരുമ്പുമ്മല് കളിക്കുന്നത്. അള്ളാഹു ചെയ്യുന്ന മാംസത്തിലാണ്, വളരെ സെൻസിറ്റീവാണ് മനുഷ്യന്റെ ശരീരം. ഫുസിക്കും, നിങ്ങളുടെ നഫ്സിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ അള്ളാഹുവിന്റെ അത്ഭുതം? ഇതൊക്കെയാണ് വെറുതെ ഉണ്ടായി എങ്ങനെ പറയും? നമ്മുടെ രക്തം ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന രക്തം, സുബ്ഹാനല്ലാഹ്, എത്രയാണ് നമ്മുടെ രക്തത്തിൽ ശ്വേതരക്താണുക്കളുണ്ട്, അതുപോലെ തന്നെ എന്താണ് അശ്വരക്താണുക്കൾ, രണ്ടെണ്ണല്ലേ പറയാം, വൈറ്റ് ബ്ലഡ് സെൽസ് ആൻഡ് റെഡ് ബ്ലഡ് സെൽസ്. നമ്മുടെ രക്തത്തിന്റെ കോശങ്ങൾ ചുവന്നത് വെളുത്തത് രണ്ട് ഭാഗങ്ങളായിട്ടാണ്, രണ്ട് പേരുകളിലാണ് സയൻസ് പറയാം. സുബ്ഹാനല്ലാഹ്. 25 മില്യൺ ചുവന്ന രക്താണുക്കൾ നമ്മുടെ ബ്ലഡിലൂടെ കടന്നുപോയി. 25 തവണ ആക്കിയാൽ അത്രയും നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോകുന്ന സാധനമാണ് നമ്മുടെ നമ്മുടെ ബ്ലഡിലൂടെ കടന്നു പോകുന്ന രക്ത റെഡ് റെഡ് സെൽസ്, ചുവന്ന കോശങ്ങൾ. സുബ്ഹാനല്ലാഹ്. നമ്മുടെ രക്തത്തിൽ 25 മില്യൺ വൈറ്റ് ബ്ലഡ് സെൽസും അല്ലാഹു നമ്മുടെ ചോരയിൽ പടച്ചിട്ടുണ്ട്. നമ്മളൊരു പ്രയാസം വരുമ്പോൾ ഡോക്ടർ പറയുമ്പോല്ലേ നമ്മൾ അറിയുന്നത് എന്താ ബ്ലഡിന്റെ അവസ്ഥ എന്താണ്? ഹാർട്ടിന് കുഴപ്പമുണ്ടോ? ബ്ലഡിലൂടെ മനസ്സിലാവും. കൊളസ്ട്രോൾ ഉണ്ടോ, പ്രഷർ ഉണ്ടോ, അതൊക്കെ നമുക്ക് ശരിക്കും മനസ്സിലാവും. ബ്ലഡ് നോക്കിയാൽ എന്തൊക്കെ തിരിയും ബ്ലഡിലൂടെ? ഇതെല്ലാം ശരീരത്തിലൂടെ പോകുന്ന രക്തത്തിൽ അതിന്റെ മെസ്സേജുകൾ അള്ളാഹു കൊടുത്തു വിട്ടിരിക്കുകയാണ്. എവിടെ നിന്ന് എടുത്തോ? ഹാർട്ട് തന്നെ പൊളിച്ചു നോക്കണ്ട, അതിന്റെ ഉള്ളിലെ കുഴപ്പം അറിയണമെങ്കിൽ ഇതാ ബ്ലഡ് എടുത്തോ, നമുക്ക് മനസ്സിലാവും. സുബ്ഹാനല്ലാഹ്. എന്താണ് ഈ സൃഷ്ടിപ്പ്? അഫി അംഫുസികും അഫലാ തുബ്സിറൂൻ. മനുഷ്യന്റെ ആമാശയം, നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, വിഷമോ ഇല്ലേ, ഭക്ഷണത്തിന് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ നമ്മൾ ആലോചിക്കുന്നുള്ളൂ. നമ്മുടെ ആമാശയം, നമ്മുടെ ബ്ലാഡർ, മൈദ, അത് മാംസമാണ്. മാംസം കൊണ്ടാണ് നമ്മുടെ ആമാശയത്തെ അല്ലാഹു തആല ഉണ്ടാക്കിയിട്ടുള്ളത്, മാംസമാണ്. പക്ഷെ മാംസം തിന്നുമ്പോ ആ മാംസത്തെ ദഹിപ്പിക്കുന്ന ബ്ലാഡർ മാംസമാണ്, പക്ഷേ ഇറച്ചിയോടൊപ്പം നമ്മുടെ ആമാശയം ദഹിച്ചു പോകണില്ല. സുബ്ഹാനല്ലാഹ്. ആമാശയം അവിടെ തന്നെ ഉള്ളിലേക്ക് വന്ന ഇറച്ചിയൊക്കെ മുമ്പിൽ ദഹിപ്പിച്ചു വിട്ടിട്ടുണ്ട്. ദഹിപ്പിക്കുന്ന സാധനം ഇറച്ചിയാണ്, ദഹിപ്പിക്കപ്പെടുന്ന സാധനവും ഇറച്ചിയാണ്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലാഹുവിന് ഇഷ്ടമാണ് ഒരു മനുഷ്യൻ ഒരുള്ള ഭക്ഷണം കഴിക്കുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. അല്ലാഹുവിന്റെ ഇസ്മു ചൊല്ലിയിട്ട് അവൻ ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം കഴിച്ചാൽ അല്ലാഹുവിന്റെ ഹംദും ചൊല്ലുന്നു. അങ്ങനത്തെ ഒരു ഭക്ഷണം കഴിച്ചത് അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹ്, അല്ലാഹുവേ നിന്റെ നാമത്തിലാണ് ഞാൻ തിന്നുന്നത്,
ഭക്ഷണം കഴിച്ചു കഴിഞ്ഞത് ആമാശയത്തിലേക്ക് അല്ലാഹു തആല നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടത്തിവിട്ടാൽ അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നിനക്ക് സ്തുതി റബ്ബേ, ഇനി നടക്കാൻ പോകുന്ന ഡൈജഷൻ, അവിടെ നടക്കാൻ പോകുന്ന ദഹനം ആ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നതാണ് എന്റെ ശരീരത്തിന്റെ ബ്ലഡിലേക്ക് കയറുന്നത്, അതാണ് എന്റെ ബ്രെയിനിന് തലച്ചോറിന് ഹാർട്ടിന് കൈകാലുകൾക്ക് പോഷണം, ഓടാനും ചാടാനും നടക്കാനും ഇരിക്കാനും ഒക്കെയുള്ള കഴിവ് തരുന്ന എനർജി ഞാൻ ഈ കഴിച്ച ഭക്ഷണത്തിലൂടെയാണ് കിട്ടുന്നത്, അത് കഴിഞ്ഞത് വിസർജ്യമായി പുറത്തു പോകണം. എത്രയെല്ലാം പ്രോസസ് നടക്കണം. അൽഹംദുലില്ലാന്ന് ഒരു ഭക്ഷണം കഴിച്ചിട്ട് മനുഷ്യൻ പറയുന്നതിന്റെ മഹത്വങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 1000 മില്യൺ കോശങ്ങൾ ആമാശയത്തിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല വെച്ചിട്ടിരിക്കുകയാണ്. ഭക്ഷണം വായിലൂടെ പോണം, പോകണമെങ്കിൽ നാവ് വർക്ക് ചെയ്യണം. നാവിലാണ് നമ്മുടെ രുചി അറിയുന്നത്. നാവിൽ വെച്ച് നോക്കുമ്പോഴേക്കും രുചി അറിഞ്ഞു, സുബ്ഹാനല്ലാഹ്, ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പെട്ടെന്ന് ജഡ്ജ്മെന്റ് നടത്താൻ പറ്റും. നാവിന്റെ മുമ്പ്, നാവിന്റെ മുൻഭാഗം, മധ്യഭാഗം, അങ്ങേ അച്ചം, ഇതിലൊക്കെ ടേസ്റ്റ് ബഡ്സ് അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ രുചി അറിയാനുള്ള സെല്ലുകൾ എത്രയാണെന്നറിയുമോ? 9000. നമ്മുടെ നാവിന്റെ മേലെ മാത്രം, ഉള്ളിലല്ല, ഏറ്റവും മേലെ മാത്രം 9000 കോശങ്ങളാ നാവിന്റെ മുകളിൽ അള്ളാഹു വെച്ചിട്ടുള്ളത്. 9000. അതിലൂടെ നമുക്ക് ടേസ്റ്റ് അറിയുന്നു. സുബ്ഹാനല്ലാഹ്. ശ്വാസോച്ഛ്വാസം തന്നെ മാത്രം നഫസ്. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ, അല്ലാഹുവിന്റെ സൂഫിവര്യന്മാരായ അലിമീങ്ങളൊക്കെ അവരുടെ തസൗഫിന്റെ വലിയ മർത്തബയിലേക്ക് എത്തുന്ന സമയം ശ്വാസോച്ഛ്വാസം ശ്വസിക്കുന്നത് പോലും അല്ലാഹ് അല്ലാഹ്. നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നത്, നമ്മൾ എടുക്കുന്നത്, പുറത്തേക്ക് വിടുന്നത് ശ്വാസത്തിൽ പോലും അല്ലാഹുവിനെ ഓർക്കുന്ന രീതിയിലേക്ക് മനുഷ്യന്റെ ശ്വാസം പോലും ദിക്റായി മാറുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്താനാണ് മനുഷ്യൻ പരിശ്രമിക്കേണ്ടത്. നമ്മുടെ ആ ശ്വാസത്തിന്റെ വരവും പോക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരുമ്പോൾ യാ അല്ലാഹ്, അവന് എന്തൊരു അല്ലാഹുവിന്റെ റിളായിലായിരിക്കും. അതൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു ദിവസം നമ്മൾ എത്ര പ്രാവശ്യം നമ്മൾ ശ്വസിക്കുന്നുണ്ടാകും ശ്വാസോച്ഛ്വാസം? ഒരു 3 മറുപടി ആരെങ്കിലും തരണം. 3 സംഖ്യകൾ എത്ര പ്രാവശ്യം നമ്മൾ ശ്വസിക്കുന്നുണ്ട്? നമ്മൾ അറിഞ്ഞോ, വല്ല പ്രയാസം അറിഞ്ഞോ? നമ്മൾ അതിന്റെ ദേഷ്യപ്പെടുന്നു, ചിരിക്കുന്നു, വർത്തമാനം പറയുന്നു, ഭക്ഷണം കഴിക്കുന്നു, നമ്മുടെ ശ്വാസം, നമ്മുടെ ലങ്സുകൾ മനോഹരമായിട്ട് വർക്ക് ചെയ്യാണ്. 25,000 തവണ നമ്മൾ ശ്വാസം എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ഒരൊറ്റ ദിവസം രോഗിയായി കിടക്കുന്ന ഉമ്മാക്ക്, രോഗിയായി കിടക്കുന്ന വാപ്പാക്ക് ഓക്സിജൻ വേണമെന്ന് പറഞ്ഞ് സുബ്ഹാനല്ലാഹ് ആർട്ടിഫിഷ്യൽ ആയിട്ട് ഓക്സിജൻ സപ്ലൈ ചെയ്യാൻ നമ്മൾ ചെലവഴിക്കുന്ന പണം വെണ്ണി നോക്കുമ്പോഴാണ് യാ അല്ലാഹ്, ഒരു ചെലവില്ലാതെ ഞാൻ എത്രയാണ് ശ്വസിച്ചത്. വല്ല പ്രയാസം നമ്മൾ അറിഞ്ഞോ? അത് ഫിൽട്ടർ ചെയ്യാൻ എന്തെല്ലാം സംവിധാനങ്ങൾ നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ അല്ലാഹു തആല വെച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. മൂക്കടഞ്ഞു പോയാൽ വായിലൂടെ ശ്വസിക്കാൻ പറ്റും. കുട്ടികളുടെ, ചെറിയ കുഞ്ഞു മക്കളുടെ കാര്യം ഭയങ്കര അത്ഭുതമാണ്. കുട്ടികൾക്ക് വായ തുറന്നവർ കരയുമ്പോ, കൊച്ചുമക്കൾ, കൊച്ചുപ്രായം, ബേബീസ്, അവരങ്ങനെ ഭൂമിയിലേക്ക് പറന്നു വീണ ആ ആദ്യ കാലങ്ങളിൽ കണ്ണു ചിമ്മിയിട്ടാണ് അവര് കരയുന്നത്. അങ്ങനെയാണ് കണ്ണു ചിമ്മി കരയാ. എന്തിനാ? കണ്ണുനീര് തൊണ്ടന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇറങ്ങണം, അവിടെ നനവ് കിട്ടാൻ. അല്ലെങ്കിൽ കുട്ടിക്ക് കരയാൻ പറ്റില്ല. കണ്ണ് ചിമ്മിയിട്ടില്ലെങ്കിൽ കണ്ണീര് പുറത്തുകൂടെ വന്നാൽ കുട്ടിയുടെ തൊണ്ട വരളും, കുട്ടിക്ക് ഉമ്മയുടെ അറ്റൻഷൻ കിട്ടൂല, ഉമ്മയുടെ ശ്രദ്ധ കിട്ടണം, പാല് വേണം ഉമ്മ എന്ന് കുട്ടി പറഞ്ഞ് ഉമ്മ വരോളം കുട്ടിക്ക് കരയണമെങ്കിൽ തൊണ്ടയിൽ നനവ് കിട്ടണം. മൂക്കടഞ്ഞു പോയാലും കുഞ്ഞ് ശ്വസിക്കുന്നുണ്ട് അല്ലേ? ഡോക്ടർമാര് ചോദിക്കൂലേ ഉറക്കത്തിൽ വായ തുറക്കുന്നുണ്ടോ ഇല്ലേ എന്ന്? ചില രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്യാൻ അവർ ചോദിക്കും. മനുഷ്യന് വായിലൂടെ ശ്വസിക്കാൻ പറ്റും. മൂക്ക് പൊക്കി പൊത്തി വെച്ചാൽ വായിലൂടെ ശ്വസിക്കാം, വായ പൂട്ടി വെച്ചാൽ മൂക്കിലൂടെ. ഈ സംവിധാനങ്ങളൊക്കെ അല്ലാഹു തആല ചെയ്തിട്ടുള്ള മനുഷ്യന്റെ ശരീരം, വഫീ അംഫുസിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ കണ്ടെത്താൻ കഴിയുന്നില്ലയോ? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ? എന്താണ് അല്ലാഹുവിന്റെ ചോദ്യം? നമ്മൾ നമ്മളെ പറ്റി ഒന്ന് ആലോചിക്കാം. നമ്മളിത് അറിഞ്ഞാലല്ലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഈ ചർച്ച ഇവിടെ. 180,000 ലിറ്റർ വായുവാണ് ഒരു ദിവസം നമ്മൾ അകത്തേക്ക് എടുക്കുന്നത്. 180,000 ലിറ്റർ. അത്രക്ക് ഗ്യാസ് കിട്ടിയണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഒരു കൊല്ലം എല്ലാ വീട്ടമ്മമാർക്കും കത്തിക്കാനുള്ള ഗ്യാസ്. 180,000 ലിറ്റർ വായു നമ്മുടെ ഉള്ളിലേക്ക് എടുത്ത് പുറത്തേക്ക് വിടുന്നു ഒരൊറ്റ ദിവസത്തിൽ. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നടക്കുമ്പോഴും ഒരു മെഷീനിന്റെ അനക്കമോ ഒരു ജനറേറ്ററിന്റെ ജർക്കിങ്ങോ ഒന്നും നമ്മൾ അറിയുന്നില്ല. ഇവിടെയാണ് അത്ഭുതം.
الذي أحسن كل شيء خلقه وبدأ خلق الإنسان من طين. الله هو الذي سبحانه وتعالى ما ترى من الله هو بنده سبحانه وتعالى بدم. الذي أحسن كل شيء خلقه. الله تعالى سرتيب أدي منوهر ما يجي دونا. In its best perfection. എങ്ങനെങ്കിലും ചെയ്തു എന്നല്ല, അള്ളാഹുവിന്റെ ഈ സംവിധാനത്തിൽ അപ്പുറം ഒരു കോലത്തിൽ മനുഷ്യനെ മനുഷ്യൻ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പോലും പറ്റൂല. മൂക്ക് ഇവിടെ വെച്ചതിന് പകരം അതെടുത്തൊന്ന് നെറ്റിയിലും ഒരു കണ്ണ് ബാക്കിലും ഒരു കൈ ഇങ്ങോട്ട് താഴെയും രണ്ട് കൈ ബാക്കിക്കും ആയാൽ ഇതിലേറെ നന്നായിരുന്നു എന്ന് സജസ്റ്റ് ചെയ്യാൻ മനുഷ്യനെ കൊണ്ട് കഴിയില്ല. അതിനേക്കാളൊക്കെ ഉപകാരം വെൽ ഫിറ്റിംഗ് അള്ളാഹു വെച്ച ഈ സ്ഥലത്താണ്. എല്ലാം അങ്ങനെയാണ്. ഇനി ലോകത്ത് ഒരാൾക്കും സജസ്റ്റ് ചെയ്യാൻ പറ്റൂല. അത് അങ്ങനെ അങ്ങനെ അയാൾ മതിയായിരുന്നു. അല്ലാഹു വെച്ചതാണ് അതിന്റെ പെർഫെക്ഷൻ. വല്ലാഹു ഖലഖ കുല്ല ദാബ്ബതിൻ മിമ്മാ എല്ലാ ജീവജാലങ്ങളെയും വെള്ളത്തിൽ നിന്ന് പടച്ചവനാണ് അല്ലാഹു. ഏറ്റവും വലിയൊരു സയൻസിലേക്കാണ് ഈ പോകുന്നത്. മനുഷ്യന്റെ എല്ലാ ജീവജാലങ്ങളുടെ ശരീരത്തിലും ഏറ്റവും കൂടുതലുള്ള സാധനം വെള്ളമാണ്. ഇത് നമുക്ക് ഇപ്പൊ അടുത്ത കാലത്ത് അറിയാൻ പറ്റിയിട്ടുള്ളു. നമുക്കത് അറിഞ്ഞിട്ടില്ല വെള്ളമാണ്. അല്ലാഹു ഖലഖ കുല്ല ദാബ്ബതിൻ മിമ്മാ എല്ലാ ജീവജാലങ്ങളെയും അല്ലാഹു ആദ്യമായി പടച്ചത് വെള്ളത്തിൽ നിന്നാണ് അല്ലാഹു പടച്ചത്. ആദ്യം പടച്ചത് എന്നർത്ഥമുണ്ട്. പിന്നെ എല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടിപ്പ് വെള്ളത്തിനാലാണ്, ജലം കൊണ്ടാണ് അതിന്റെ നിലനിൽപ്പ് എന്നും ഇതിനർത്ഥമുണ്ട്. രണ്ടർത്ഥമാണ്. ഇപ്പോ ബയോളജിസ്റ്റുകൾ പറയുന്ന ഒരു സംഭവം, ജീവന്റെ ജീവൻ ജീവികൾ ഇല്ലാത്തൊരു കാലം ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെന്നാണ്. ചെടികളില്ലാത്ത കാലം, ജീവജാലങ്ങൾ മനുഷ്യന്റെ ഒരുപാട് മില്യൺ മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഇതൊന്നും ഇല്ലാത്ത കാലത്തും ജലം എന്ന സാധനം ഉണ്ടായിരുന്നുവെന്നും ജലത്തിൽ നിന്നാണ് ജീവന്റെ ആവിർഭാവമെന്നും ബഹുഭൂരിപക്ഷം സയന്റിസ്റ്റുകളും പ്രഖ്യാപിക്കുകയാണ്. ജീവന്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണ്. പക്ഷെ അല്ലാഹു തആല ഇത് തീർത്തു പറയുന്ന ഒരു ഭാഗമുണ്ട് സൂറത്തുൽ അംബിയ. وجعلنا من الماء كل شيء حي എല്ലാ ജീവനുള്ള വസ്തുക്കളെയും വെള്ളത്തിൽ നിന്നാണ് നാം സൃഷ്ടിച്ചത്. സൂറത്തുൽ അംബിയ. എല്ലാ ജീവനുള്ള വസ്തുക്കളുടെയും സൃഷ്ടിപ്പിന്റെ ആവിർഭാവം ജലമാണ്, വെള്ളമാണ്. അത്ര വലിയ അത്ഭുതമാണ് അല്ലാഹു തആല ചെയ്തത്. ജലം എന്ന് പറഞ്ഞ സാധനം എന്താ? H2O അല്ലേ? ഹൈഡ്രജൻ, ഓക്സിജൻ, H2O. ഈ രണ്ട് എത്ര മോളിക്യൂളാണ്? ഹൈഡ്രജൻ രണ്ടോ അല്ല ഓക്സിജൻ രണ്ടോ? ഹൈഡ്രജൻ രണ്ട് അല്ലേ? രണ്ട് ഹൈഡ്രജൻ മോളിക്യൂളും ഒരു ഓക്സിജനും കൂടുമ്പോ വെള്ളമായി. ഈ ഹൈഡ്രജനും ഓക്സിജനും സെപ്പറേറ്റ് ചെയ്താലോ രണ്ടും കത്തുന്ന സാധനങ്ങളാണ്, ഹൈലി ഇൻഫ്ലേമബിൾ. വെള്ളത്തെ അതിന്റെ രണ്ടും ഹൈഡ്രജനും ഓക്സിജനും കൂടുമ്പോ പച്ചവെള്ളമായി. ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്താൽ ഹൈഡ്രജന് ഘടകത്തെ ഓക്സിജനിൽ നിന്ന് മാറ്റി നിർത്തിയാൽ ഈ രണ്ട് വാതകങ്ങളും കത്താൻ സഹായിക്കുന്നവയാണ്. അതാണ് അത്ഭുതം. പക്ഷെ വെള്ളം കൊണ്ട് കൊടുത്താൽ കത്തുന്നത് അണഞ്ഞു പോവുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. എല്ലാ സൃഷ്ടിപ്പിന്റെയും തുടക്കം വെള്ളത്തിൽ നിന്നാണെന്ന് പരിശുദ്ധ. ഇതൊക്കെ 21-ാം നൂറ്റാണ്ടിനെ പിടിച്ചു കുലുക്കിയ ഖുർആനിന്റെ അത്ഭുതങ്ങളാണ്. ഭയങ്കരമായിട്ട് പഠനങ്ങൾ നടന്നിട്ടുണ്ട് വിഷയം. അള്ളാഹുവിന്റെ കലാമാണ് ഖുർആൻ എന്ന് ഈ കാലക്കാരന് ബോധ്യപ്പെടാൻ ഇതിലപ്പുറം തെളിവുകൾ വേണ്ടെന്നാണ് അള്ളാഹു തആല ചിന്തിപ്പിക്കുകയാണ്. സൂറത്തു നൂറിൽ ഈ വിഷയമാണ് അള്ളാഹു തആല നമുക്ക് പറഞ്ഞു. അത് മാത്രമല്ല, ഭൂമിയിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ജീവന്റെ ഉത്ഭവം വെള്ളത്തിൽ നിന്നാണല്ലോ. ജീവൻ എന്ന് പറഞ്ഞാൽ ചെടി ജീവനാണ്, ജീവജാലങ്ങൾ പ്രാണികൾ ഒക്കെ മഴ പെയ്താൽ ഇതൊക്കെ ഉണ്ടാവുന്നില്ലേ? മഴയത്ത് മാത്രം കാണപ്പെടുന്ന ചില ഇഴജന്തുക്കളല്ലേ നാട്ടിലൊക്കെ? മഴയത്ത് മാത്രമേ നമ്മൾ കണ്ടാൽ ഇതിനെ ഇതിനെ തോണ്ടിയെടുത്ത് ദൂരത്തേക്ക് കൊണ്ടുപോയിടും. അടുത്ത മഴക്കാലം വരുമ്പോ ഇവരൊക്കെ അതാ ഉഷാറായിട്ട് ലൈന് ലൈനായിട്ട് വരുന്നത്. എവിടെ നിന്നാണ് ഈ വരുന്നത്? മണ്ണിലേക്ക് വെള്ളം അള്ളാഹു ഇറക്കിയപ്പോ മണ്ണിൽ നിന്ന് ജീവൻ ഉത്ഭവിക്കുകയാണ്.
മണ്ണിന് അങ്ങനെ അത്ഭുതമുണ്ട്. വലിയ വലിയ ജലാശയങ്ങൾ നടന്ന പഠനങ്ങൾ അങ്ങനെയാ. 18 വർഷത്തോളം മഴ പെയ്യാതിരുന്ന ഒരു പ്രദേശത്ത് ഒരു സുപ്രഭാതത്തിൽ മഴ പെയ്തു. 4-5 ദിവസങ്ങൾക്കുള്ളിൽ കൊച്ചു കൊച്ചു തവളകളും കൊച്ചു മീനുകളും കാണാൻ തുടങ്ങി. എവിടെ? 18 കൊല്ലമായിട്ട് മഴ പെയ്യാത്ത ഇടത്ത്. സുബ്ഹാനല്ലാഹ്. എന്തേ മണ്ണിലേക്ക് വെള്ളം ചേരുമ്പോൾ അതിനുള്ളിൽ അല്ലാഹു ജീവൻ വെച്ചിട്ടുണ്ട്. മിൻഹാ ഖലഖനാകും, മനുഷ്യ നിന്നെ ഞാൻ പടച്ചത് മണ്ണിൽ നിന്നാണ്. ആദം നബി അലൈഹി സ്വലാം ഉത്ഭവം അവിടെയാണ്. അതിൽ പോലും മണ്ണും വെള്ളവുമാണ് അല്ലേ. കുന്തു നബിയൻ വ ആദമു ബൈനൽ മാഇ വത്തീൻ ശഫീഉനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അന്ന് നബിയായിരുന്നു. സ്വഹീഹായ ഹദീസാണത്. വ ആദമു ആദ നബി അലൈഹി സ്വലാം ആണെങ്കിലോ ആ നേരം ബൈനൽ മാഇ വത്തുറാബ് വെള്ളത്തിന്റെയും തുറാബിന്റെയും മണ്ണിന്റെയും ഇടയിലാണ്. അങ്ങോട്ട് മിക്സ് ചെയ്ത് ആയിട്ട് പോലുമില്ല. അന്നും അല്ലാഹു എന്റെ നൂറാനിയത്ത് പടച്ചു വന്ന ശഫീഉനാ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വെള്ളത്തിൽ നിന്നാണ് അവിടെയും ഉത്ഭവം. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ മണ്ണിലേക്ക് നമ്മൾ വെക്കുകയാണ്. മയ്യത്തിനെ ഖബറിലേക്ക് വെച്ചതിന്റെ മൂടുകല്ല് വെച്ചാൽ മുഅ്മിനായ ഓരോ മനുഷ്യനും 3 പിടി മണ്ണ് വാരി ഇടൽ സുന്നത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറയേണ്ടത്? മിൻഹാ ഖലഖനാകും, ഓ മനുഷ്യ ഈ മണ്ണിൽ നിന്നാണ് കേട്ടോ നിന്നെ നാം പടച്ചത്. ഈ മണ്ണിലേക്ക് തന്നെ നിന്നെ നാം മടക്കുകയാണ്. മറ്റൊരിക്കലായി ഇനി ഒരിക്കൽ നിനക്ക് ഇതേ മണ്ണിൽ നിന്ന് അല്ലാഹു മഹ്ശറായിലേക്ക് പുനർജന്മം നൽകുകയും ചെയ്യും. എന്താണ് അവസ്ഥ? നമ്മൾ അതിന്റെ ഉള്ളിൽ പോയി കിടക്കുന്ന രംഗമൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കണ്ടേ? ഇത് ലെജൻഡ് അല്ലല്ലോ, റിയാലിറ്റി അല്ലേ വരാൻ പോണത്? അതല്ലേ യാഥാർത്ഥ്യം അല്ലേ? നമ്മൾ അതിന് ഉള്ളിൽ കിടക്കണമെന്ന് കണ്ണു ചിമ്പി കിടക്കണമെന്ന് ആലോചിച്ച് നോക്കി, മേലെ കല്ല് വെച്ച് മൂടി എങ്ങനെങ്കിലും എഴുന്നേറ്റ് പോരാൻ പറ്റുമോ? കഴിയൂല. നമ്മളെ കൂടെയുള്ള മുഴുവൻ ആളുകളും പറയാണ് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും, മണ്ണിന്നല്ലേ വന്നത്, മണ്ണിലേക്ക് തന്നെ ആവട്ടെ. ഇനി ഇവിടെ തന്നെ അല്ലാഹു തആല നിനക്ക് പുനർജന്മവും നൽകാൻ പോവുകയാണ്. മണ്ണിൽ അല്ലാഹു ജീവൻ വെച്ച അത്ഭുതം ഭയങ്കരമാണ്. വെള്ളം ചേർക്കുമ്പോൾ അല്ലാഹു തആല ഈ ഭൂമിയെ, നിർജീവമായ ഭൂമിയെ അല്ലാഹു തആല ജീവിപ്പിക്കുന്നത് കാണുന്നില്ലേ? സൂറത്തുൽ നഹ്ലിൽ അല്ലാഹു പറയുന്ന ഒരു ആയത്ത് നോക്കൂ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലാഹു അൻസല മിനസ് സമാഇ മാഅൻ ഫഅഹ്യാ ബിഹിൽ അർള ബഅദ മൗതിഹാ ഇന്ന ഫീ ദാലിക ലായത ലിഖൗമി യസ്മഊൻ. ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചത് അല്ലാഹുവാണ്. കാലാവസ്ഥാ കേന്ദ്രക്കാരന് അത് അല്ലാഹു സംവിധാനിച്ച് വെച്ചാൽ നേരായിട്ടുണ്ട് എന്ന് പറയാനേ കഴിയൂ. പക്ഷേ മഴ കൊണ്ടുവരുന്നതും അത് സംഭവിപ്പിക്കുന്നതും അല്ലാഹുവാണ്. ആ വെള്ളം കൊണ്ട് അല്ലാഹു തആല ഹയാതാക്കുന്നു അൽ അർള ഭൂമിയെ. ബഅദ മൗതിഹാ, ആ ഭൂമി മരിച്ചതിന് ശേഷം, പറഞ്ഞാൽ ചെടികളൊന്നുമില്ല, ഉണങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഭൂമി. ഭൂമി മൗത്തായി കഴിഞ്ഞു, പുല്ലുപോലും കാണാനില്ല. ഇതൊക്കെ ഇവിടെ മരുഭൂമിയിൽ പെട്ടെന്ന് കാണാൻ പറ്റും, ഇത്ര കുറച്ചേ ഉള്ളൂ. ആ മഴ പെയ്താൽ പോലും മരുഭൂമിയിൽ പുല്ലിങ്ങനെ നനഞ്ഞു വന്നു, പുല്ലുകൾ പച്ച പുല്ലുകൾ കാണപ്പെടാൻ തുടങ്ങി. റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ കുറച്ച് ഞങ്ങൾ ഉണങ്ങിപ്പോവുകയും ചെയ്യും. പക്ഷേ എപ്പോഴാണ് ഈ പുല്ല് വന്നത്? അല്ലാഹു മഴ വർഷിച്ചപ്പോഴാണ്. മിമ്മായിൻ, വെള്ളത്തിൽ നിന്ന് അല്ലാഹു ജന്മം കൊടുക്കുകയാണ്. വെള്ളം ജീവന്റെ ഏറ്റവും വലിയ ഘടകമാണ് വെള്ളം. നമ്മളുള്ള വെള്ളം കുടിക്കുമ്പോൾ വല്ലതും ആലോചിക്കണ്ടോ? അല്ലാഹു തആല ജീവന്റെ നിലനിൽപ്പിന് ആധാരമാക്കി വെച്ച സാധനമാണ് വെള്ളം. അല്ലാഹു തആല ഭൂമിക്ക് നിർജീവാവസ്ഥ വന്നതിന് ശേഷം അല്ലാഹു ആ മഴവെള്ളം കൊണ്ട് ഭൂമിയെ ജീവിപ്പിച്ചുവല്ലോ. ഇന്ന ഫീ ദാലിക ലആയ, ഈ പറഞ്ഞ സംഗതിയിൽ അല്ലേ, വെള്ളം വർഷിച്ചപ്പോ ഒന്നില്ലാത്ത ഭൂമിയിൽ ജീവൻ ഉണ്ടായല്ലോ, ഇതിലുണ്ട് ലആയതൻ, മഹിതമായ ദൃഷ്ടാന്തമുണ്ട്. ആയതൻ നക്കിറയാണ്, ലിതഅദീം ഭയങ്കരമായ ദൃഷ്ടാന്തമുണ്ട്. ആർക്ക്? ലിഖൗമിൻ യസ്മഊൻ, ശ്രദ്ധ കൊടുത്ത് കേൾക്കുന്ന ആളുകൾക്ക് ഇതിലൊക്കെ പാഠമുണ്ടല്ലോ. കാര്യങ്ങൾ കേട്ടതിൽ നല്ലത് സ്വീകരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തി തരുമാറാകട്ടെ. വല്ലാഹു ഖലഖ കുല്ല ദാബ്ബതിൻ മിമ്മാ
فمنهم من يمشي على بطنه ومنهم من يمشي على رجلين ومنهم من يمشي على أربع يخلق الله ما يشاء إن الله على كل شيء قدير الله إن دبار ما ينعمت ولا سمد الله سبحانه وتعالى بدبتش ترانا مؤمنين ഒരുപിടി മുഫസ്സിറുകളൊക്കെ ഇതിൽ ഈ ആയത്തിന്റെ തഫ്സീർ ചെയ്തുകൊണ്ട് ഒരുപിടി കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എല്ലാം ജീവന്റെ ഉത്ഭവം ഇതിലൂടെയാണ്. മനുഷ്യന്റെ ശരീരത്തിൽ 70% കിടക്കുന്നത് വെള്ളമാണ്. 70% നമ്മുടെ ശരീരം വെള്ളമല്ലാത്തപ്പോ എന്തുള്ള എല്ല്? എല്ലിന്റെ ഉള്ളിൽ കിടക്കുന്ന മജ്ജ അതും വെള്ളമാണ്. നമ്മുടെ സ്കൾ പല്ല് ഇതൊക്കെ ഇപ്പോ വെള്ളമല്ലാത്തതുള്ളൂ, ബാക്കിയെല്ലാം വെള്ളമാണ് അല്ലേ. ശരീരത്തിൽ എല്ലാ ഭാഗത്തും എല്ലുള്ളത് കൊണ്ടാണ് ഈ 30% കുറഞ്ഞത്, അല്ലെങ്കിൽ 90% വെള്ളം തന്നെ. 70% മനുഷ്യ ശരീരത്തിൽ കിടക്കുന്നത് വെള്ളമാണ്. ഒരുപിടി അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്ന കാലക്കാർക്ക് ഈ കണക്കറിയാമായിരുന്നില്ല. 70% നമ്മുടെ ശരീരത്തിൽ വെള്ളമാണെന്ന്. ഭക്ഷണത്തെക്കാളും മനുഷ്യന് ഏറ്റവും പ്രധാനം വെള്ളമാണെന്ന്. അക്കാര് ചോദിക്കും, ഭക്ഷണം കഴിക്കേണ്ട മുമ്പാണോ വെള്ളം കുടിക്കേണ്ടത്, അത് കഴിഞ്ഞിട്ടാണോ വെള്ളം കുടിക്കേണ്ടത്? പ്രത്യേകമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊന്നും അങ്ങനെ ഒരു വ്യക്തമായൊരു നിർദ്ദേശങ്ങൾ ഇങ്ങനെ കുടിക്കാവൂ ഇങ്ങനെ ചെയ്യാവൂ എന്ന് പറഞ്ഞില്ല. പക്ഷേ മുഫസ്സിറുകളൊക്കെ പറയും, ഇബ്ദഉ ബിമാ ബദ അല്ലാഹ്, അല്ലാഹു തുടങ്ങിയതുകൊണ്ട് നമ്മൾ തുടങ്ങുക. അല്ലാഹു എന്താ പറഞ്ഞത്? കുലു വശ്റബു, നിങ്ങൾ കഴിക്കിൻ പിന്നെ കുടിക്കിൻ. അല്ലാഹു വശ്റബു, കുടിക്കും പിന്നെ തിന്നിൻ എന്നല്ല പറഞ്ഞത്, കുലു വശ്റബു. ഭക്ഷണം കഴിക്കുന്ന രീതി മുഅ്മിനീങ്ങളെ, എന്റെ സ്വന്തം നഫ്സിനോട് ഞാൻ വസീത്ത് ചെയ്യാം. ബിഹസ്ബി ബിനി ആദമ ലുഖൈമാതുൻ യുഖിംന സുൽബഹ്, മുഅ്മിനായ ഒരു മനുഷ്യന് ബിഹസ്ബി ബിനി ആദം, അത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും നിരീശ്വരവാദിക്കൊക്കെ മതി, ഇറ്റ്സ് ഇനഫ് ഫോർ ഹിം. എത്ര ലുഖൈമാതുൻ യുഖിംന സുൽബഹ്, അവന്റെ നട്ടെല്ല് നിവർത്തി നിർത്താൻ കുറച്ച് ഉരുളകൾ ഭക്ഷണം മതി. നമ്മളെ നട്ടെല്ല് നിവർത്തി നിർത്താൻ ഉരുളകൾ ഭക്ഷണം മതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കഴിച്ച ഭക്ഷണമൊക്കെ നമ്മൾ കണ്ടാൽ നമ്മളൊക്കെ ഒരായുസ് മുഴുവൻ തിന്നാനുള്ളത് 20 വയസ്സുകൊണ്ട് തിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ പെട്ടെന്ന് പൊയ്ക്കോ എന്ന് പറഞ്ഞ് അറ്റാക്ക് ആക്കിയുള്ള വീടാണ്, കോട്ട തീർന്നിട്ടുണ്ട്. 60 കൊല്ലം കൊണ്ട് തിന്നതൊക്കെ 18 വയസ്സ് തിന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ അറ്റാക്ക് വരുന്നത് അങ്ങനെയാണ് അല്ലേ, മേജർ പ്രശ്നങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞുതരാം, മുഅ്മിനീങ്ങളെ നമുക്ക് വേണ്ടി അല്പം ഉരുളകൾ മതി. അത് ബാച്ചലർ റൂമിലും അത് മതി, ഫാമിലി റൂമിലും അത് മതി, കല്യാണ സദ്യയിലും അത് മതി, സൽക്കാരത്തിലും അത്ര മതി. സൽക്കാരത്തിലൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ ഒരാളെ ക്ഷണിക്കുമ്പോ അയാൾക്ക് വയറുനിറച്ച് തിന്നാനുള്ളത് നിങ്ങൾ ഒരുക്കി കൊടുക്കണം, അത് സദ്യയുടെ മര്യാദയാണ്. അവിടെ നിങ്ങൾ ഈ അതിഥി കൊണ്ടുപോയി ഒട്ടിച്ചു വെക്കരുത് കേട്ടോ, അതിഥികൾ വന്നിട്ട് തിന്നോട്ടെ. അപ്പോ ഭക്ഷണമൊക്കെ കുറച്ചേ വെച്ചിട്ടുള്ളൂ ഈ ഒരു ഹദീസ് തന്നാ വേണ്ടി. അത് പറയത് പറയാം, നമ്മൾ അതിഥികളെ വിളിക്കുമ്പോ അതിന്റേതായ മര്യാദ ചെയ്യണം. അതവര് വയറിറച്ചി തിന്ന, അവര് തീറ്റിപ്പിക്കണം എന്നാ തിന്നോളി എന്ന് പറഞ്ഞു. പക്ഷെ നമ്മളോട് എന്താ പറഞ്ഞത്? കുറച്ച് ഉരുള മതി. അതൊന്നും എനിക്ക് പോരാന്ന് ഒരാൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മൂന്നിലൊന്ന് ഭക്ഷണത്തിനും, വസുലുസുല്ലി ശറാബിഹി വയറിന്റെ മൂന്നിലൊന്ന് വെള്ളത്തിനും, വസുലുസുല്ലി നഫസിഹി മൂന്നിലൊന്ന് ശ്വാസത്തിനും വിട്ടുകൊടുക്കണം. എപ്പോഴാണ് ഈ മൂന്നിലൊന്ന് എന്ന് പറഞ്ഞത്? ഉരുളകൾ പോരാന്ന് തോന്നിയാൽ വയറിന്റെ മൂന്നിലൊന്ന്. സങ്കല്പിച്ച പകുതി പോലും ഭക്ഷണം കഴിക്കരുത്. എപ്പോഴാണ് ഈ പറഞ്ഞു ഉരുള രണ്ടു മൂന്ന് ഉരുള മതി? അങ്ങനെയാ അള്ളാഹു അങ്ങനെ നമ്മുടെ ശരീരത്തെ വെച്ചിട്ടുള്ളത്. ജീവിതകാലം മുഴുവൻ നോമ്പൊറ്റാലും ഒരു അപകടം വരാൻ പോണില്ല. നമ്മുടെ ശരീരത്തിന് അള്ളാഹു അങ്ങനെയാ വെച്ചിട്ടുള്ളത്. എത്രയാണ്, എത്ര കലോറി ഭക്ഷണമാണ് നമ്മുടെ ഒരു ബ്രെഡിലൊക്കെ കിടക്കുന്നത്? നമ്മളെ ബയോളജി പഠിക്കുന്ന മക്കളൊക്കെ പറഞ്ഞുതരും, നമ്മളെ നമ്മളെയാ തിന്നു കൂട്ടുന്നത്. വെള്ളം ജീവന്റെ ആധാര ശിലയാണെന്ന് പഠിപ്പിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല. മൂന്നിലൊന്ന് വെള്ളം, മൂന്നിലൊന്ന് ഭക്ഷണം, മൂന്നിലൊന്ന് ഹവാ എയറിന് വേണ്ടി ശ്വസിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കണം. നമ്മൾ തിന്നുകൂട്ടിയതൊക്കെ എത്രയാണെന്ന് ചിന്തിക്കുക. ഇത് ഹദീസാണ്, ഇത് പാലിച്ചാൽ കൂലി വരെ കിട്ടും. ശരീരം നന്നാവും ചെയ്യും, ആരോഗ്യം അല്ലാഹു നിലനിർത്തി തരും, നമ്മുടെ ഭക്ഷണത്തിൽ വറക്കത്തും തരും. നമ്മുടെ ഉദ്ദേശം ശുദ്ധിയാണെങ്കിൽ ഈ ഡയറ്റിന്, ഈ ഫുഡ് കൺട്രോൾ, നമ്മുടെ ഡയറ്റിനൊക്കെ അല്ലാഹു തആല കൂലി തരും. അല്ലാഹു ഖലഖ കുല്ല ദാബ്ബതിൻ മിമ്മാ, എല്ലാ ജീവജാലങ്ങളെയും
അല്ലാഹു തആല വെള്ളത്തിൽ നിന്നാണ് പടച്ചത്. ആ പടച്ച ജീവികളിലുണ്ട് ഫമിൻഹും മൈംഷി അലാ ബത്നി, അവയിൽ ചില ജീവികളുണ്ട് വയറിന്മേൽ നടക്കുന്നവയുണ്ട്. വമിൻഹും മയ്യംഷി അലാ റിജ്ലൈൻ, അല്ലാഹു പടച്ചവയിൽ രണ്ട് കാലിൽ നടക്കുന്നവയുണ്ട്. വമിൻഹും മയ്യംഷി അലാ അർബഇൻ, നാല് കാലിൽ നടക്കുന്നവയുണ്ട്. മഷി എന്ന് പറഞ്ഞാൽ നടക്കാൻ നമുക്ക് തോന്നുക, പക്ഷെ മൂവ് ചെയ്യാത്ത അത്തനക്കുലു മിൻ മക്കാനിൻ ഇലാ മക്കാനിൻ, ഒരാവശ്യത്തിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിന് മൂവ് ചെയ്യാനാ മഷി എന്ന് പറയാം. കാരണം കാലില്ലാത്ത ജീവിയെ പറ്റി പറഞ്ഞപ്പോ അല്ലാഹു യംഷി അലാ ബത്നിഹി എന്നാ പറഞ്ഞത്, വയറിൻ നടക്കാൻ കാലുണ്ടല്ലേ നടക്കാൻ തോന്നുന്നു. മഷ എന്ന അറബി വാക്കിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. മഷ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുക എന്ന വാക്കിനർത്ഥമുണ്ട്. നമ്മൾ മൂവ് ചെയ്യുന്നത് കാലുകൊണ്ടായി പോയി എന്ന് മാത്രം, വയറുകൊണ്ടും അവ മൂവ് ചെയ്യുകയാണ്. അല്ലാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അതൊക്കെ അല്ലാഹു പടക്കുന്നു. ان الله على كل شيء قدير الله سبحانه وتعالى എല്ലാത്തിനും അത്യധികം കഴിവുള്ളവൻ തന്നെയാണ്. അല്ലാഹുവിന്റെ സൃഷ്ടിപ്പിൽ അത്ഭുതങ്ങളാണ് നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രപഞ്ചം മുഴുവനും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു, പക്ഷികൾ അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു, ആകാശഭൂമികളുടെ അധികാരം അല്ലാഹുവിനാണ്, മേഘങ്ങളെ സൃഷ്ടിക്കുന്നത് മഴ പെയ്യിപ്പിക്കുന്നത് അല്ലാഹുവിന്റെ അപാരമായ കഴിവ് വിളിച്ചറിയിക്കുന്ന ദൃഷ്ടാന്തങ്ങളാണ്. രാവും പകലും അല്ലാഹുവിന്റെ ആയത്തുകളാണ്, ദൃഷ്ടാന്തങ്ങളാണ്. അല്ലാഹു ജീവജാലങ്ങളെ സൃഷ്ടിച്ചത് വെള്ളത്തിനാലാണ്. ഇങ്ങനെ ആയത്തു നൂർ, നൂറിന്റെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ഹിദായത്തിന്റെ പ്രകാശം മുഅ്മിനീങ്ങൾക്ക് നൽകും എന്ന് പറഞ്ഞതിന്റെ ശേഷമാണ് ഈ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് പറയുന്നത് അല്ലേ. വമല്ലം യജ്അലില്ലാഹു ലഹു നൂറം ഫമാലഹു മിൻ നൂർ, അല്ലാഹു ആർക്ക് പ്രകാശം കൊടുക്കുന്നില്ലയോ അവർക്ക് പ്രകാശം കിട്ടൂല. അവിടെ മനസ്സിലാക്കേണ്ടത് അല്ലാഹുവിന്റെ പ്രകാശം വേണമെന്ന് ആര് തീരുമാനിക്കുന്നുണ്ടോ അവർക്ക് അല്ലാഹു അത് കൊടുക്കുന്നുണ്ട്. വേണ്ടാന്ന് വിചാരിക്കുന്നവരെ പ്രകാശത്തിലേക്ക് അല്ലാഹു എത്തിക്കൂല എന്നാണ്. അത് കഴിഞ്ഞിട്ടാണ് അല്ലാഹു തആല ഈ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നത്. രാവും പകലും ഭൂമിയും പ്രപഞ്ചവും പക്ഷികളും ജീവജാലങ്ങളും, ഇത് കഴിഞ്ഞ അടുത്ത രണ്ടായത്തുകളോടെ കഴിഞ്ഞാൽ അല്ലാഹു തആല ഈമാനിന്റെ വിഷയങ്ങളിലേക്ക് വരികയാണ്. അപ്പൊ മുഫസ്സിറീങ്ങൾ ചർച്ച ചെയ്യുകയാണ്, സുബ്ഹാനല്ലാഹ്, അല്ലാഹു നൂറു സമാവാത്തി വൽ അർദ്, അല്ലാഹുവാണ് ആകാശ ഭൂമികളുടെ ഈ ലോകത്തിന്റെ പ്രകാശത്തിന്റെ ദാതാവ് അല്ലാഹുവാണ്. എല്ലാറ്റിലും നൂർ, ഒരു വസ്തു എന്തിന് പടക്കപ്പെട്ടുവോ അത് മനസ്സിലാക്കി തരുന്ന ആ ഇൽമു, അല്ലാഹുവിന്റെ ഈ സൃഷ്ടിയുടെ ലക്ഷ്യമെന്തോ അത് മനസ്സിലാക്കി തരുന്നത്, ഈ അത്ഭുതങ്ങളൊക്കെ നിറച്ചു വെച്ചത് അല്ലാഹുവാണ്. ഇത് കഴിഞ്ഞിട്ടാണ് ഈ ദൃഷ്ടാന്തങ്ങൾ. അതിനർത്ഥം എന്താണ്? ആ പ്രകാശം അല്ലെ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തെ സംബന്ധിച്ച് പറഞ്ഞു. വിളക്കുമാടത്തിലെ ആ വിളക്ക് കത്തിജ്വലിക്കുന്ന നക്ഷത്രം പോലെ തിളങ്ങുന്ന വിളക്കുമാടത്തിൽ ജ്വലിക്കുന്ന ആ തരത്തിലാണ് മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിലെ ഈമാൻ എന്ന ഉദാഹരണം പള്ളിയിൽ വെച്ചിട്ടുള്ള വിളക്കുമാടം അല്ലേ. അപ്പോ ആ പ്രകാശം ആർക്ക് ലഭിച്ചില്ലയോ അത് കിട്ടാനുള്ള മാർഗമാണ് അല്ലാഹു തആല ഒരു മാർഗമാണ് ഇവിടെ പറയുന്നത്. അല്ലാഹുവിനെ സംബന്ധിച്ച് മനസ്സിലാക്കലാണ്. അല്ലാഹുവിനെ അറിയണമെങ്കിൽ ഈ ലോകം അല്ലാഹുവിനെ വിളിച്ചറിയിക്കുന്ന പുസ്തകമാണ്. ഇതാണ് മുഅ്മിനായ മനുഷ്യന്റെയും ഒരു കാഫിറായ മനുഷ്യന്റെയും ഇടയിലുള്ള വ്യത്യാസം. ഇതാണ് കാഫിറായ മനുഷ്യൻ ചിന്തിക്കുന്നത് എല്ലാം യാദൃച്ഛികതയാണ്, ഇവല്യൂഷൻ, സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് അല്ലേ, നാച്ചുറൽ സെലക്ഷൻ, ഇങ്ങനെയൊക്കെയാണ് അവർ പറയാം. നിരീശ്വരവാദികൾ, യുക്തിവാദികൾ അങ്ങനെയാ പറയാം. അതൊക്കെ അങ്ങനെ ഉഷാറായിട്ട് നടക്കുന്നു. എങ്ങനെ? ബൈ നേച്ചർ അല്ല. ഇതൊക്കെ സംവിധാനിക്കുന്ന ഒരു രക്ഷിതാവ് സൃഷ്ടാവായ അല്ലാഹു ഇല്ലാതെ ഇത് സാധ്യമല്ല എന്ന് മനസ്സിലാക്കുന്നവരാണ്, വിശ്വസിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. ആ ഈമാൻ ഒരാൾക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടാനുള്ള മാർഗം അല്ലാഹുവിന്റെ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിക്കലാണ്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളും അവന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് ചിന്തിച്ചാൽ ഈ നൂറിലേക്ക്, പ്രകാശത്തിലേക്ക് എത്താൻ ഒരു വഴി അതാണ്. അല്ലാഹു നമ്മെ പരിപൂർണമായും ആ നൂറിലേക്ക് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഈ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ പറയുന്നത്. ഇത് ചിന്തിച്ചാൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ മനസ്സിലാവില്ലയോ?